കടായി ചിക്കനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാം. കടായി ചിക്കൻ തയ്യാറാക്കാൻ ഞാൻ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസസാക്കി എടുക്കണം. നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ചിക്കൻ പീസസ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാങ്ങിയെടുക്കാം. ഇതാ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ഇതിൻ്റെ മറ്റു ചേരുവകളൊക്കെ നോക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടിക്കാത്ത മല്ലിയാണ്. 1 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലി എടുത്തിട്ടുണ്ട്. കൂടാതെ 7-8 വറ്റൽമുളക് എടുക്കാം. ഇതാ 2 സവാള എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 1 ക്യാരറ്റ്, 1 പൊട്ടറ്റോ, വെളുത്തുള്ളി ഇത്രയും അധികം വേണം. 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. 2 സവാള നമുക്ക് ക്യൂബ്സായിട്ട് ഇത്തിരി വലിയ പീസസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ നോക്കൂ, പൊട്ടറ്റോയും കനം കുറച്ച് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ ക്യാരറ്റും ക്യൂബ്സായിട്ട് കനം കുറഞ്ഞരിഞ്ഞ്. തക്കാളി നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജിഞ്ചറും ഗാർലിക്കുമാണ്. ഇത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് എടുത്തിട്ടുള്ള മല്ലി ആഡ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മല്ലി ഒരുവിധം ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് മുളകും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ നോക്കൂ, ഇത്രയ്ക്ക് മതി. ഇനി നമുക്ക് ഓഫ് ആക്കാം. മുളകും മല്ലിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നോക്കൂ, സവാള ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിയും മുളകും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഒണിയൻ വഴറ്റിയതും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ക്യൂബ്സ് ആക്കി എടുത്തിട്ടുള്ള ഒണിയൻ ഒന്ന് 1/2 കുക്കാക്കി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. 2 1/2 കുക്കായാൽ മതി.
ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗാർലിക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചറും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. പിന്നെ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിക്ക് ഗ്രേവി ആയിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ആവശ്യാനുസരണം ഇതിനെ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കണമെങ്കിൽ ആക്കാം. പക്ഷേ തിക്കായിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ. ശേഷം നമുക്കിതിലേക്ക് ഹാഫ് കുക്കാക്കിയിട്ടുള്ള ഒണിയനും കാപ്സിക്കോം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കസൂരിമേത്തി ഒന്ന് തിരുമ്മി പൊടിച്ച് ചേർക്കാം. അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് ഫ്യൂം ചെയ്യണം. ഫ്യൂം ചെയ്താലാണ് കടായിയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ഈ ഫ്രൈ പാനിൻ്റെ നടുവിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോളിൻ്റെ കനലെടുക്കാം. ചിരട്ട കനലായാലും മതി. അത് നമുക്കിതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കനലിലേക്ക് അല്പം ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഫ്യൂം വരും. ആ ഫ്യൂം ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. കുറച്ച് സമയം ഫ്യൂം അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കണം. അതിനുശേഷം നമുക്ക് അതെടുത്ത് മാറ്റാം. ഫ്യൂം ചെയ്തതിന് ശേഷം ചിക്കൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലായിരിക്കും. നല്ല രുചിയാണ്. സൂപ്പർ കടായി ചിക്കനാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളും ട്രൈ ചെയ്യൂ.